السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ, ജാമിയ മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ കീഴിൽ പരിശുദ്ധ മീലാദിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുമ ശിഷ്യന്മാരായ മഹാരഥന്മാരായ സ്വഹാബിമാരെ കുറിച്ചുള്ള വളരെ പ്രൗഢമായ ഒരു പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മഹാനായ സയ്യിദന സഅദ് ഇബ്നു സഈദ് സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, കുടുംബം എല്ലാവർക്കും ഇരുലോക വിജയം നേടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ നിഴൽ പോലെ പിന്തുടർന്ന് ആ ജീവിതത്തെ ഒപ്പിയെടുത്ത് ഈ ഉമ്മത്തിന് സമർപ്പിക്കുകയും അവിടത്തേക്ക് വേണ്ടി ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും ഒഴിച്ചു നിർത്തുകയും ചെയ്ത മഹാരഥന്മാരായിരുന്നു അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി അവരുടെ മഹത്വവും പദവിയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആറാഫിൽ നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് പറയുന്നത്, ഫല്ലദീന ആമനു ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും റസൂലുള്ളാഹിയെ സഹായിക്കുകയും തങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ എല്ലാം സമർപ്പിക്കുകയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയിലും പകലിലുമില്ലാതെ, രഹസ്യത്തിലും പരസ്യത്തിലുമില്ലാതെ, ഊണിലും ഉറക്കിലുമില്ലാതെ പൂർണ്ണമായും പിൻപറ്റുകയും ചെയ്ത ആ മഹാരഥന്മാരായ സ്വഹാബത്ത്, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ്, അവരാണ് വിജയികളെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത്, ഉലായിക്കഹുമുൽ മുഅ്മിനൂന ഹഖ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ആമിനു കമ ആമനന്നാസ്, ആ സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചോ അപ്രകാരം നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ ജീവിക്കുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത്, നക്ഷത്ര തുല്യരായ അസ്ഹാബി കന്നജൂം ഫബി അയ്യഹും ഇഖ്തദൈതും ഇഹ്തദൈതും, അവരെ നിങ്ങൾ പിൻപറ്റണം എങ്കിൽ നിങ്ങൾ ഹിദായത്ത് സിദ്ധിച്ചവരായി മാറും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച അവിടുത്തെ ആ ഇഷ്ട ശിഷ്യന്മാരായ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ചരിത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ ആവേശമുണ്ടാക്കും. നമ്മുടെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഇടുങ്ങിയ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ധൈര്യം നൽകും ആ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ചരിത്രം. അൽഹംദുലില്ലാഹ്, ഇന്ന് മഹാനായ സയ്യിദന സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെ മഹാനായ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. കാന മിനൽ സാബിഖീനൽ അവ്വലീൻ എന്നാണ് ചരിത്രം മഹാനായ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിക്കുന്നത്. സാബിഖീങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ അവ്വലീങ്ങളിൽപ്പെട്ട ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച മഹാരഥന്മാരിൽപ്പെട്ട ആളാണ്. ഫഖദ് അസ്ലമ ഖബ്ല അൻ യദ്ഖുല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാറൽ അർഖം വഖബല അൻ യദഉവ ഫീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഓഫീസായി തിരഞ്ഞെടുത്ത ദാറുൽ അർഖമിൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ
അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ദീനി ദഅവത്ത് അള്ളാഹുവിൻ്റെ റസൂൽ നടത്തുന്നതിന് മുമ്പ് തന്നെ മഹാനായ സയ്യിദന സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ തന്നെ മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രത്യേകത, മഹാനായ സയ്യിദന സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആദ്യ കാലഘട്ടത്തിൽ വന്ന ആളായതുകൊണ്ട് തന്നെ ഖുറൈഷിയാക്കളിൽ നിന്ന്, ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ, വളരെ ശക്തമായ മൃഗീയമായ അക്രമങ്ങൾ ഏറ്റുവാങ്ങിയ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി എല്ലാം സഹിച്ച് ക്ഷമിച്ച് പരിശുദ്ധ ദീനിനെ മുറുകെ പിടിച്ച ആളായിരുന്നു മഹാനായ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ഒരുപാട് ത്യാഗങ്ങൾ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, പട്ടിണിയും പരിവട്ടങ്ങളുമായി, അല്ലെങ്കിൽ ഭീഷണികളും പ്രതിസന്ധികളും ഉപരോധങ്ങളും ബഹിഷ്കരണങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയവരാണ് നബിയും സഹാബത്തും. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു മഹാനായ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. മൂന്നാമത് മഹാനവരുടെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും ശേഷം മഹാനവറുകൾ വഫാത്ത് വരെയുള്ള മഹാന്മാരായ ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന എല്ലാ മഷ്ഹദുകളിലും എല്ലാ യുദ്ധ പോരാട്ടങ്ങളിലും മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനുമൊപ്പം പരിശുദ്ധ ദീനിന് വേണ്ടി അടരാടാനും പോരാടാനും സൗഭാഗ്യം ലഭിച്ച മഹാനായിരുന്നു മഹാനായ സയ്യിദന സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ഇപ്പം നമുക്ക് മഹാനവറുകളുടെ ഖദർ മനസ്സിലായി. സാബിഖീങ്ങളിൽപ്പെട്ട, അവ്വലീങ്ങളിൽപ്പെട്ട ആളാണ്. അതേപോലെ തന്നെ കൊടിയ പീഡനങ്ങളും ത്യാഗങ്ങളും സഹിച്ച, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ദീനിന് വേണ്ടി ഒരുപാട് അക്രമങ്ങൾ ഏറ്റുവാങ്ങിയ മഹാനായിരുന്നു സഈദ് റളിയല്ലാഹു അൻഹു. പോരാട്ട ഭൂമികയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനുമൊപ്പം ധൈര്യമായി പടപൊരുതിയ വലിയ സഹാബിമാരിൽ സഹാബിയുൽ ജലീൽ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാവട്ടെ. മഹാനവറുകൾ ഒരുപാട് വലിയ പ്രത്യേകതകളുള്ള ആളായിരുന്നു എന്ന് ചെറിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പറയുന്നത് മഹാനവറുകൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആളായിരുന്നു. സഹാബിമാർക്കിടയിൽ അറിയപ്പെട്ട ആളായിരുന്നു. ദുആരക്കാൻ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞാൽ ഇജാബത്ത് ഷുവറാണെന്നാണ്. ധാരാളം അനുഭവങ്ങൾ മഹാനവറുകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ സംഭവം മാത്രം ബർക്കത്തിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അൻ അർവ ബിൻത് ഉവൈസ് സഅമത്ത് അന്ന സഈദ് ഇബ്നു സയ്യിദ് ഖദ് വസബ ഷൈഅൻ മിൻ അർലിഹാ വലമ്മഹാ ഇലാ അർലിഹി. അർവ ബിൻത് ഉവൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ സഅമത്ത്, അവർ വാദിച്ചു അന്ന സഈദ് ഇബ്നു സയ്യിദ് ഖദ് വസബ ഷൈഅൻ മിൻ അർലിഹാ വലമ്മഹാ ഇലാ അർലിഹി. സഈദ് ഇബ്നു സയ്യിദ് അവരുടെ ഭൂമി പിടിച്ചടക്കുകയും അല്ലെങ്കിൽ കവർച്ച ചെയ്ത് തൻ്റേതാക്കി മാറ്റുകയും അങ്ങനെ തൻ്റെ ഭൂമിയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്ന് ഈ അർവ ബിൻത് ഉവൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നുകൊണ്ട് വാദിച്ചു. വജഅലത്ത് തലൂക്കു ദാലിക ബൈനൽ മുസ്ലിമീന വതതഹദ്ദസ് ബിഹി. സഈദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉന്നയിക്കപ്പെട്ട ഈ ആരോപണം സഹാബത്തിനിടയിൽ വലിയ അത്ഭുതമുണ്ടാക്കുകയും എന്ന് മാത്രമല്ല അവരാകെ കൺഫ്യൂഷനാവുകയും ചെയ്തു. വലിയ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി കണ്ടിരുന്ന മഹാനായ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൻ്റെ അഹലുകാരാണെന്ന് പറയുന്ന മഹാന്മാരായ സഹാബത്തിൽ പ്രമുഖരായ ഈ മഹാനുഭാവനെക്കുറിച്ച് ഈ സ്ത്രീ ഇങ്ങനെ വന്ന് വാദിച്ചപ്പോൾ, ഇങ്ങനത്തെ ആളാണോ നമ്മൾ വലിയ മഹാനെന്ന് ധരിച്ച സഈദ് എന്ന് പോലും ചിലരൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായി. സുമ്മ റഫഅത്ത് അംറുഹ ഇല മർവാൻ ഇബ്നു ഹക്കം വാലി മദീനത്തിൽ മുനവ്വറ. ആ കാലഘട്ടത്തിലെ മദീനയിലെ ഭരണാധികാരിയായിരുന്ന മർവാൻ ഇബ്നു ഹക്കമിൻ്റെ അടുക്കിലേക്ക്, അല്ലെങ്കിൽ ഭരണാധികാരിയുടെ കോടതിയിലേക്ക് ഈ സ്ത്രീ തൻ്റെ ഈ പരാതിയുമായി കടന്നു വന്നു. ആരെക്കുറിച്ചാണ് പരാതി പറയുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സഹാബിമാരിൽ വളരെ പ്രമുഖരായ
സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹുവിനെ കുറിച്ചാണ് പരാതി. എന്താണ് പരാതി? എൻ്റെ ഭൂമിയിൽ നിന്ന് ചില ഭാഗങ്ങൾ സഈദ് കവർന്നെടുത്ത് തൻ്റേതാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് പരാതി. ഈ പരാതി ലഭിച്ചപ്പോൾ ഫർസല ഇലൈഹി മർവാൻ ഉനാസൻ യുകല്ലിമൂനഹു ഫീ ദാലിക, ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി ചില ആളുകളെ ഭരണാധികാരിയായ മർവാൻ ഇബ്നു ഹക്കം സഈദ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ ഫസഅബൽ അംറു അലാ സാഹിബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താൻ ഭൂമി പിടിച്ചടക്കിയ ആളാണ് അല്ലെങ്കിൽ കവർച്ച ചെയ്ത ആളാണ് എന്ന ആരോപണം കേട്ടപാട് മഹാനവറുകളുടെ മനസ്സ് വേദനിച്ചുപോയി. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ദീനിനു വേണ്ടി എല്ലാം സമർപ്പിച്ച് വളരെ ത്യാഗിയായി ജീവിക്കുന്ന ഈ മഹാനുഭാവനെക്കുറിച്ചാണ് ഒരു സ്ത്രീ വന്നിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. സഈദ് റളിയല്ലാഹു അൻഹു ഈ കവർച്ച നടത്തിയിട്ടുണ്ട്, മോഷണം നടത്തിയിട്ടുണ്ട്, ഭൂമി മോഷ്ടിച്ചിട്ടുണ്ട്. ഈ വിവരം അറിഞ്ഞപ്പോൾ സഈദ് റളിയല്ലാഹു അൻഹു ആകമാനം മാനസികമായി വലിയൊരു പ്രയാസത്തിലകപ്പെട്ടു. അങ്ങനെ മഹാനവറുകൾ പറഞ്ഞു, ഇറവുനനി അലമുഹ കൈഫ അലമുഹ, അവരെന്നെ കാണുന്നത് ഞാൻ ഒരു അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ്. ഞാൻ എങ്ങനെയാണ് അക്രമം പ്രവർത്തിക്കുക? ഞാൻ എങ്ങനെയാണ് ഈ ഭൂമി പിടിച്ചെടുക്കുക? വഖദ് സമിഉത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ളലമ ശിബ്റൻ മിനൽ അർളി തവഖഹു യൗമൽ ഖിയാമത്തി മിൻ സബഇ അർളി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ളലമ ശിബ്റൻ മിനൽ അർളി, ഒരാൾ മറ്റൊരാളുടെ ഭൂമിയിൽ നിന്ന് ഒരു ചെറിയ ഭൂമി അഥവാ ഒരു ചാൺ ഭൂമി മോഷ്ടിച്ചാൽ തവഖഹു യൗമൽ ഖിയാമത്തി മിൻ സബഇ അർളി, ഏഴ് ഭൂമികൾ ഇദ്ദേഹത്തിന് അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മാലയിടപ്പെടും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഭൂമികളുടെ ഭാരം കൊണ്ട് തലപൊക്കാനോ കഴുത്ത് നിവർത്തി വെക്കാനോ കഴിയാതെ വളരെയധികം പ്രയാസത്തോടു കൂടിയാണ് അന്ത്യനാളിൽ ഇയാൾ ഹാജരാക്കപ്പെടുക. ഇങ്ങനൊരു ഹദീസ് കേട്ടു മനസ്സിലാക്കിയ ഞാൻ എങ്ങനെയാണ് അവരുടെ ഭൂമിയിൽ നിന്ന് അല്പമെങ്കിലും പിടിച്ചെടുക്കുക? എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നു. മഹാനായ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രതികരിച്ചു. പക്ഷേ മഹാനവറുകളുടെ മാനസികമായ ഈ ഒരു പ്രയാസത്തിൽ ഈ സ്ത്രീക്കെതിരായി മഹാനവറുകൾ ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്തതിൻ്റെ കാരണം ഇത് സത്യം വെളിവാവണം, മുസ്ലിമീങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന ധാരണയിലാണ് മഹാനവറുകൾ ദുആ ചെയ്യുന്നത്. എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഇന്നഹ ഖദ് സഅമത് അന്നി ളലംതുഹാ, പടച്ചോനെ ഞാൻ അക്രമം പ്രവർത്തിച്ചു എന്നാണ് അവൾ വാദിക്കുന്നത്. ഫൈൻ ഖാനത്ത് കാദിബത്തൻ, അവള് കള്ളമാണ് പറയുന്നതെങ്കിൽ ഫഅമി ബസ്റഹ, അവളുടെ കാഴ്ച നീ എടുത്തു കളയണം റഹ്മാനെ, അവളെ നീ കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടവളാക്കണം. മാത്രമല്ല വാൽഖിഹ ഫീ ബിഇർഹല്ലദി തനാസഅനി ഫീഹി, അവളെന്നോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭൂമിയുണ്ടല്ലോ, ആ ഭൂമിയിലൊരു കിണറുണ്ട്, ആ കിണറ്റിൽ തന്നെ അവളെ നീ തള്ളിയിടണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ദുആ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാത്രമല്ല വാലിഹിർ മിൻ ഹഖി നൂറൻ യുബയ്യിനു ലിൽ മുസ്ലിമീന അന്നീലം അളമുഹാ, പടച്ചോനെ എൻ്റെ ഭാഗത്ത് ഹക്കുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിലക്ക് അതിൻ്റെ വെളിച്ചം നീ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞ് മഹാനവറുകൾ ദുആ അവസാനിപ്പിക്കുകയാണ്. ലം യംളി അലാ ദാലിക ഗൈറ ഖലീൽ, ദിവസങ്ങൾ കൂടുതൽ മുന്നോട്ട് പോയില്ല. ഹത്താ സാല അൽ അഖീഖു ബിസൈലിൻ ലം യസിൽ മിസ്ലുഹു ഖത്തു. സുബ്ഹാനല്ലാഹ്, മദീനയിൽ അതിശക്തമായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണ്. മുമ്പ് കാലത്തൊന്നും ഇങ്ങനെ ഒരു വെള്ളമൊലിപ്പുണ്ടായിട്ടില്ല. അതിശക്തമായ പ്രളയം, ഒരു സുനാമി തന്നെ അവിടെ രൂപപ്പെടുകയാണ്. ഫഖശഫ അൻ അനിൽ ഹദ്ദില്ലദി കാനാ യഖ്തലിഫാനി ഫീഹി, ഈ പെണ്ണും മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്കിടയിലൂടെ ആ വെള്ളം ഒലിച്ചു വരികയും സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് ഭൂമികളും പ്രത്യേകമായി രണ്ടാക്കി മാറ്റുകയും ചെയ്തു ഈ വെള്ളപ്പൊക്കം.
സഈദ് റളിയല്ലാഹു അൻഹു പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഈ ഭൂമി അത് സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റേത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന നിലക്ക് അവളുടെ ഭൂമിയുടെയും സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭൂമിയുടെയും ഇടയിൽ സുബ്ഹാനല്ലാഹ് വെള്ളം ഒലിച്ചു വന്ന് രണ്ട് ഭൂമിയും രണ്ടാക്കി മാറ്റി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. മഹാനവകൾ ദുആയിരുന്നു, മുസ്ലിമീങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുന്ന നിലക്കൊരു നൂറിനെ നീ ഇറക്കണമെന്നാണ്. ആ നൂറായിരുന്നു യഥാർത്ഥത്തിൽ ഈ വെള്ളമൊലിപ്പ്. അങ്ങനെ വന്നു. വലഹറലിൽ മുസ്ലിമീൻ അന്ന സഈദൻ കാന സ്വാദിഖൻ എന്ന് അദ്ദേഹം സത്യവാനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് അപാകതയില്ല, മഹാനവറുകളുടെ അടുക്കൽ ഒരു തെറ്റുമില്ല എന്ന് സഹാബത്തിന് ഇതിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. വലം തൽബസിൽ മർഅത്ത് ബഅദ ദാലിക ഇല്ലാ ശഹറൻ ഹത്ത അമിയത്ത്. സുബ്ഹാനല്ലാഹ്, ചരിത്രം രേഖപ്പെടുത്തുകയാണ്, ദിവസങ്ങൾ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ആഴ്ചകൾ കൂടുതൽ പിന്നിട്ടില്ല, സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥനയുടെ ഫലം വന്നു. ഈ സ്ത്രീ, മഹാനവറുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച ഈ സ്ത്രീ, സുബ്ഹാനല്ലാഹ്, രണ്ട് കണ്ണും പൊട്ടി അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഗുരുടയായി മാറുകയാണ്. അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ടവളായ നിലയിൽ അവള് അവളുടെ ഭൂമിയിലേക്ക് കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, കണ്ണിൻ്റെ കാഴ്ചയില്ലല്ലോ. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടതായ ആ ഭൂമിയിലേക്ക് വന്നു. അവിടെ ഒരു കിണറുണ്ടായിരുന്നല്ലോ. സഖത്തത്ത് ഫീ ബിഇരിഹ, കണ്ണ് കാണാത്ത ആളാണല്ലോ. അങ്ങനെ തപ്പിത്തടഞ്ഞു വന്ന് പെട്ടെന്ന് ആ കിണറ്റിലേക്ക് ഈ പെണ്ണ് വീണു പോവുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. മഹാനായ സയ്യിദന സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. സഹോദരന്മാരെ, ഒരുപാട് കാര്യങ്ങളിൽ പഠിക്കാനുണ്ട്. മർദിദന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. അതേപോലെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാർ കാഴ്ചയിൽ അവർ അത്രമാത്രം പ്രമുഖരാവുകയില്ല, അത്രമാത്രം ഗൗനിക്കപ്പെടാൻ മാത്രമുള്ള ഗാംഭീര്യത ഒരു പക്ഷേ കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷേ ഒരു കാര്യം അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. അള്ളാഹുവിൻ്റെ അടിമകളെ കൂട്ടത്തിൽ, പടപ്പുകളുടെ കൂട്ടത്തിൽ ചില പ്രത്യേകക്കാരുണ്ട്. അവർ അള്ളാഹുവിനെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ്. സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ മുസ്തജാബു ദഅവത്തായിരുന്നു, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മഹാനായിരുന്നു. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഈ സ്ത്രീക്കെതിരെ മഹാനവർ ദുആ ചെയ്തതിൻ്റെ കാരണം ജനങ്ങളിൽ കൺഫ്യൂഷൻ ഒഴിവാവാൻ വേണ്ടിയായിരുന്നു. അള്ളാഹു തആല ദുആ സ്വീകരിച്ചു. മഹാനവറുകളുടെ ശാപം അല്ലെങ്കിൽ ആ പൊരുത്തക്കേട് ഈ സ്ത്രീയിൽ സംഭവിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഫകുന്നാ വനഹ്നു ഇൽമാനി നസ്മഉൽ ഇൻസാന യഖൂലു ലിൽ ഇൻസാൻ. ഞങ്ങളൊക്കെ കുട്ടികളാവുന്ന കാലത്ത് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട്, അഅമാകല്ലാഹു കമാ അഅമല്ല അർവാ. അർവാ എന്ന പെണ്ണിനെ അഅമയാക്കിയതുപോലെ അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയതുപോലെ നിന്നെ അള്ളാഹു അഅമയാക്കട്ടെ എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ അർത്ഥം, ആ കാലഘട്ടത്തിൽ ചരിത്രം വളരെ പ്രസിദ്ധമാണ്, മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുത്തക്കേട് വാങ്ങിയ അല്ലെങ്കിൽ പൊരുത്തക്കേട് സംഭവിച്ച ഈ സ്ത്രീക്കുണ്ടായ അപകടം സഹാബിമാർക്കിടയിൽ വളരെ പ്രസിദ്ധമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മർദിദന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. ഇത്തഖു ദഅവത്തൽ മദ്ലൂം. മർദിദന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിൽ യാതൊരു മറയുമില്ല കേട്ടോ. മർദിതരായ അല്ലെങ്കിൽ അക്രമിക്കപ്പെട്ടവരായ ആളുകളുടെ പ്രാർത്ഥന നിങ്ങൾ നിസ്സാരമായി കളയരുത്. അവരെന്ത് ദുആ ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് സഈദ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനവറുകൾ അങ്ങനെ പല യുദ്ധങ്ങളിലും പോരാടുകയും അവിടങ്ങളിലൊക്കെ ധാരാളം അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുകയും കറാമത്തുകൾ മഹാനവറുകളിൽ നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രം നീണ്ടതായതുകൊണ്ട് ഞാനത് കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. മഹാനായ സയ്യിദുന സഈദ് ഇബ്നു സുബൈർ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള വലിയ മഹാനായിരുന്നു.
മഹാനവറുകൾ അങ്ങനെ പിന്നീട് മുസ്ലിം സമുദായത്തിന് എന്നുമെന്നും ഉപകാരപ്പെടുന്ന നിലക്ക് വലിയ നേതൃത്വമായി സഹാബത്തിനിടയിൽ അറിയപ്പെടുകയും ഖലീഫമാരുടെ കാലഘട്ടത്തിൽ വലിയ ആദരവുകൾ ഏറ്റുവാങ്ങുകയും ചെയ്ത മഹാനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 സഹാബിമാരെക്കുറിച്ച് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് തന്നെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുത്തുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം അഹമ്മദ്, അബൂദാവൂദ്, ഇബ്നു മാജ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഷ്റത്തും ഫിൽ ജന്ന, അന്നബിയു ഫിൽ ജന്ന, അബൂബക്കറും ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, വതൽഹത്തും ഫിൽ ജന്ന, വസുബൈർ ബിൻ അവ്വാം ഫിൽ ജന്ന, വസഈദ് ബിൻ മാലിക്കും ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഫിൽ ജന്ന, വസഈദ് ബിൻ സൈദും ഫിൽ ജന്ന. സുബ്ഹാനല്ലാഹ്. മറ്റൊരു റിവായത്തിൽ അബൂ ഉബൈദത്ത് ബിൻ ജറാഹും ഫിൽ ജന്ന എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതാണ് നമ്മൾ സാധാരണ ബുർദ ചെല്ലുമ്പോഴൊക്കെ ചെല്ലാറുണ്ട്. സുമറിയല്ലാഹു അൻ അബീ ബക്രിൻ വ അൻ ഉമരിൻ വ അൻ അലിയിൻ വ അൻ ഉസ്മാനൽ കരമി സദൻ സഈദിൻ സുബൈ റിന്ദൽഹത്തിൻ വ അബി ഉബൈദത്തിൻ വ ബിനി ഔഫിൽ ആശിരിൽ കരമി. അസദൻ സഈദ് എന്ന് പറഞ്ഞാൽ സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു, അഷറത്തുൽ മുബഷറ, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 മഹാന്മാരുടെ കൂട്ടത്തിൽ ഒരു മഹാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാത്മാക്കളായ സഹാബിമാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹാബാക്കളുടെ ബറക്കത്ത് കൊണ്ട് നാഫിഅ ഇൽമിനെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ജാമിഅ മർക്കസിൻ്റെ സന്തതികളായ മഹാനായ സുൽത്താനുൽ ഉലമയുടെ അരുമ ശിഷ്യന്മാരായ സഖാഫി പണ്ഡിതന്മാരിൽ നിന്ന് ഏതാനും ചില പണ്ഡിതന്മാരുടെ പ്രഭാഷണ പരമ്പരയാണ് ഈ പരിശുദ്ധ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹാബിമാരിൽ വളരെ പ്രമുഖരായ സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വളരെ ഹ്രസ്വമായി, അതിൽ നിന്ന് ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ചത്. ഇൻഷാല്ലാ ഈ അവതരിപ്പിച്ച കാരണം കൊണ്ട് അള്ളാഹു എനിക്കും ഇത് സംഘടിപ്പിച്ച നിങ്ങൾക്കും ഇത് കേൾക്കുന്ന ആളുകൾക്കും റബ്ബെ സ്വർഗത്തിൽ അവരെ തണലിൽ അവരെ കൈപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചാരത്ത് ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. അള്ളാഹ ആ മഹാന്മാരെ വർക്കത്തുകൊണ്ട് റബ്ബെ നാഫിയ ഇൽമിനെ നീ വർദ്ധിപ്പിച്ചു തരണം തമ്പുരാന്. ഈ മഹാന്മാരെ സ്നേഹിച്ച് മഹബത്ത് വെച്ച് റസൂലുള്ളാഹിനെയും സഹാബത്തിനെയും സ്നേഹിച്ച് അവരെ കൂടെ സ്വർഗത്തിൽ കിടക്കുന്നവർ ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാന്. ഒരുപാട് ആളുകൾ കൊറോണ പോസിറ്റീവായി, അതുപോലെ മറ്റു പല രോഗങ്ങളും ബാധിച്ച് കിടപ്പിലാണ്. നീ ശിഫ നൽകണം റഹ്മാന്, ഞങ്ങൾക്ക് നിന്റെ സലാമത്ത് നൽകണം. അല്ലാ റഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വാലിഹി വസാബി അജ്മഈന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.